യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടി ഗോസ്പലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർ യു ദെയർ ഗോഡ്? ഇറ്റ്സ് മീ മാർഗരറ്റ്. ഞാനിപ്പോൾ പറഞ്ഞൊരു സിനിമയുടെ പേരാണ്. നെറ്റ്ഫ്ലിക്സിൽ കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ സിനിമ കാണണം. ആർ യു ദെയർ ഗോഡ്? ഇറ്റ്സ് മീ മാർഗരറ്റ്. ഇത് മാർഗരറ്റ് എന്ന് പറഞ്ഞ 10 വയസ്സുള്ളൊരു പെങ്കൊച്ചിൻ്റെ കഥയാണ്. അവളുടെ അമ്മ ഒരു ക്രിസ്ത്യനാണ്, അപ്പനൊരു ജൂ ആണ്. ഇപ്പോൾ ഒരു പ്രേമിച്ച കല്യാണം കഴിച്ചു. അപ്പോൾ അവർ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു, നമ്മുടെ മക്കള് വരുമ്പോഴേക്കും നമ്മൾ അവരെ ഒരു വിശ്വാസത്തിൽ പഠിപ്പിക്കേണ്ട, അവർ വലുതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മാർഗരറ്റ് പള്ളിയിലോ സിനഗോഗിലോ ഒന്നും പോയിട്ടൊന്നുമില്ല. അവൾക്ക് ദൈവം ആരാന്ന് പോലും അറിയത്തില്ല. അങ്ങനെയാണ്, ഒരു ദിവസം അവളുടെ ലൈഫിലൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവം നടക്കുകയാണ്. അവൾ വീട്ടിൽ വരുമ്പോഴേക്കും വീട്ടുകാർ പാക്ക് ചെയ്തെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, നമ്മളിവിടുന്ന് വീട് മാറുകയാണ്, നമ്മൾ വേറൊരു റിമോട്ടായിട്ടുള്ള വില്ലേജിൽ പോവാണ്, കാരണം അപ്പന് കുറച്ച് ബിസിനസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ പൈസയുടെ ആവശ്യം വരുന്നു, വീട് വിട്ടിട്ട് അവർ മാറാം. മാർഗരറ്റ് കരയാൻ തുടങ്ങി, കാരണം മാർഗരറ്റിൻ്റെ ഏറ്റവും വലിയ സങ്കടം വീട് വിട്ടു പോകണമല്ല, സ്കൂളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ലൂസ് ചെയ്യില്ലേ. അപ്പോൾ മാർഗരറ്റ് കരയാൻ തുടങ്ങി. വീട്ടുകാർ പറഞ്ഞ് വേറെ നിവൃത്തിയൊന്നുമില്ല, നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അവൾ മുറി കയറിയിട്ട് കട്ടിൻ്റെ അടുത്ത് മുട്ടുകുത്തിട്ട് ഏറ്റവും ആദ്യമായിട്ടാണ് അവളൊരു പ്രാർത്ഥന നടത്തുന്നത്. അവളിങ്ങനെ പറയുന്നേ, ആർ യു ദെയർ ഗോഡ്? ഇറ്റ്സ് മീ മാർഗരറ്റ്. ദൈവം നീ അവിടെ ഉണ്ടാ, ഇത് ഞാനാണ്, മാർഗരറ്റാണ്. അവളെ സങ്കടം പറയാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ലൂസ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്താ, ഇനി ഇവിടുന്ന് മാറാൻ പറ്റില്ലെങ്കിൽ പോകുന്നിടത്ത് എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി സഹായിക്കണം എന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്ന മാർഗരറ്റ് ഈ സിനിമയിൽ മുഴുവൻ ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുക, എന്ത് കുഞ്ഞു കാര്യമുണ്ടെങ്കിലും ദൈവത്തോട് ഇങ്ങനെ പേരെടുത്തിട്ട് ദൈവത്തെ വിളിച്ചിട്ട് പറയും, ദൈവം ഇന്നിങ്ങനെ നടന്ന്, ഇങ്ങനെ സംഭവം നടന്ന്, സ്കൂളിൽ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ദൈവമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗരറ്റിനെ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഗോസ്പലിൽ കണ്ടത് ഈശോ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് യാത്രക്ക് പറഞ്ഞു വിടുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണുന്നത്, ഈ ആഴ്ചത്തെ ഗോസ്പലിൽ കാണുന്നത്, അവർ തിരിച്ചു വരാണ്. അവർ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു, രണ്ടുപേരായിട്ട് അവൾ യാത്രയ്ക്ക് പോയത്. അവർ തിരിച്ചു വന്നിട്ട് ഈശോയോട് നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇന്നത്തെ ഗോസ്പൽ ആരംഭിക്കുന്ന അങ്ങനെയാണ്, ശിഷ്യന്മാർ തിരിച്ചു വന്ന് അവർ ചെയ്ത കാര്യങ്ങളും അവർ പഠിപ്പിച്ച കാര്യങ്ങളും ഈശോയെ അറിയിച്ചു എന്ന് പറയുന്നത്, റിപ്പോർട്ടഡ്. അവിടെ സന്തോഷമുള്ള കാര്യങ്ങളുണ്ടായി കാണും, സങ്കടമുള്ള കാര്യങ്ങളുണ്ടായി കാണും, ഇതെല്ലാം ഈശോ ഇവർ റിപ്പോർട്ട് ചെയ്യാണ്, ഈശോയോട് പറയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈശോയോട് ഷെയർ ചെയ്യാറുണ്ടോ? പോട്ടെ, ഈശോയോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ പാരൻസായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോയി, ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പിക്നിക്കിന് പോയി, പിക്നിക്കിന് നടന്ന സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി അവിടെ നടന്ന സംഭവം, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ എന്ത് നടന്നാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യം അതാണ്, എവറിഡേ വട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് യു ഷെയർ ഇറ്റ് വിത്ത് യുവർ പാരൻസ്. നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ നിങ്ങൾ എല്ലാം തുറന്നു പറയുന്ന ആൾക്കാരായിട്ട് മാറണം. നമ്മൾ കുറേ സഹായിക്കും നമ്മളെ, കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയും, ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കും. എങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുന്നത്? ആ വീട്ടിൽ ചിലപ്പോൾ തല്ലുകൊള്ളൂ എന്ന് തോന്നുന്ന കാര്യം, വഴക്ക് കിട്ടുമെന്ന് തോന്നുന്ന കാര്യം, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. നിങ്ങളെ ഈ ലോകത്ത് ഇതുപോലെ സ്നേഹിക്കുന്നത് വേറെ ആരും ഉണ്ടാവില്ല, ഇതുപോലെ മനസ്സിലാക്കുന്നത് വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നിങ്ങളത് വീട്ടിൽ പറയണം. ചിലപ്പോൾ ചില അപകടകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ സ്കൂൾസിലൊക്കെ നിങ്ങളെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും കേട്ടിട്ട് പോലുമില്ല, അങ്ങനെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും, പക്ഷെ അത് ആരോട് പറയണമെന്ന് പോലുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ധൈര്യം തരുന്ന കുറേ കൗൺസിലേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് തുറന്നു പറയാം. നിങ്ങൾക്കറിയാം ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്നറിയാം. നമ്മുടെ ബോഡിയിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവിടെ ആൾക്കാർ തൊടുന്നത്, മോശമായിട്ട് തൊടുന്നത്, അതിന് ബാഡ് ടച്ച് നമ്മൾ പറയണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡിയിൽ നിങ്ങൾ നോക്കി ലിപ്സ്, പിന്നെ ചെസ്റ്റ്, പിന്നെ ബട്ടക്സ്, ബിറ്റ്വീൻ ദ ലെഗ്സ്, ഈ 4 പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും തൊടുകയാണെങ്കിൽ ദാറ്റ്സ് എ ബാഡ് ടച്ച്. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ കുളിപ്പിക്കുമ്പോൾ അവർ നാച്ചുറലി അവിടെ തൊടും, പക്ഷേ അത് ബാഡ് ടച്ച് അല്ല, അത് ഗുഡ് ടച്ച് ആണ്. ഇനി ഡോക്ടേഴ്സ് നിങ്ങളെ പരിശോധിക്കാൻ, നിങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പരിശോധിക്കാൻ പോകുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തൊട്ടുനിന്ന് വരാം, അതും ഗുഡ് ടച്ച് ആണ്. പക്ഷേ നിങ്ങളുടെ പാരൻസ് ഇല്ലാതെ അവർ തനിച്ചാണ് നിങ്ങൾ തൊടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബാഡ് ടച്ച്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് പറയണം. നിങ്ങൾ പാലിക്കേണ്ട
മൂന്ന് നിയമങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ അപ്രിയമായ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ, ചില സ്ട്രേഞ്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോ നിങ്ങളിങ്ങനെ ബാഡ് ടച്ച് ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങൾ എന്ത് ചെയ്ത് ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒച്ചെടുക്കണം, ഷൗട്ട് നോ എന്ന് പറയണം. യു ഷുഡ് സേ ലൗഡ്ലി നോ. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നോ എന്ന് പറയണം. എത്രമാത്രം നിങ്ങൾക്ക് ഒച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഒച്ചത്തിൽ നിങ്ങൾ നോ എന്ന് പറയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവിടുന്ന് ഓടിക്കളയണം. യു ഗോ. നിങ്ങൾ ഇത്ര അപകടം പിടിച്ച സ്ഥലങ്ങളിൽ നിങ്ങൾ ഓടിക്കളയണം. നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഇടത്തോട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടണം. ദാറ്റ് ഈസ് ഗോ. രണ്ടാമത്തത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടെൽ. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് നിങ്ങളിത് പറയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു 5 ബോഡി ഗാർഡെങ്കിലും വേണം. ബോഡി ഗാർഡ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന 5 പേർ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 പേർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു പക്ഷെ നിങ്ങളുടെ അപ്പൻ അമ്മ, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ, നിങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുക 5 പേരെ നിങ്ങൾ മോസ്റ്റ് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരോട് പറയണം. ഒരാളോട് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ മറ്റാളോട് പറയണം. അങ്ങനെ നിങ്ങളത് അറിയിച്ചിരിക്കണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ബാഡ് ആയിട്ടുള്ള ഹാപ്പനിങ്സ് നടക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നോ, രണ്ടാമത്തത് നിങ്ങൾ ഗോ, മൂന്നാമത്തത് ടെൽ, സംസാരിക്കുക. ഇത് ഗോസ്പലിൽ ഈശോയുടെ ശിഷ്യന്മാരെന്ത് ചെയ്ത സംഭവിച്ച കാര്യങ്ങളല്ല ഈശോയോട് ഒന്ന് പറയാം. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് കാര്യങ്ങൾ നടക്കും, മോശം കാര്യങ്ങൾ നടക്കും. എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുക. ഓക്കെ, സോ ഹാപ്പി സൺഡേ. ബൈ ബൈ.